ശരത് സാർ ഇങ്ങ് തിരിച്ചു വരും, പൂമ്പാറയെ പോയതാവും. അവിടെ എന്തോ ബന്ധമുണ്ടായിരുന്നു എന്നല്ലേ വിശ്വസിക്കുന്നേ? അവിടെ പോയതാവും. ചിലപ്പോ ഒരു മനസമാധാനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ കൊച്ചമ്മ കാണാൻ കാത്തിരുന്ന അവളെയും കൊണ്ടുവരും. ഇപ്പൊ ഒന്നും ഇല്ലെന്ന് വിശ്വസിപ്പിക്കാൻ. ശരത് സാറിന് കൊച്ചമ്മയെ പിരിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ശരതേട്ടൻ പൂമ്പാറയിലുണ്ടെന്ന് പറയുന്നവളെ കാണാൻ പോയതായിരിക്കും. എന്നിട്ട് അവളെയും കൂട്ടി വന്ന് ചേച്ചിയുടെ മുന്നിൽ നിർത്തി എല്ലാ സത്യങ്ങളും പറയിപ്പിച്ച് ചേച്ചിയോട് ക്ഷമ ചോദിക്കും. ഷെഹന, എന്ത് തിരക്കുണ്ടെങ്കിലും നീ എന്നെ വന്ന് കണ്ടിട്ട് ദുബായിക്ക് തിരിച്ചു പോവാവൂ. എന്താണ് പ്രശ്നം? നിന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. എന്താ നിന്റെ സംസാരത്തിലൊരു ടെൻഷൻ പോലെ? എനിക്ക് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അന്ന് കണ്ടപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അതെന്റെ കുറ്റമല്ലല്ലോ, നീ പെട്ടെന്ന് മൂഡ് ഔട്ട് ആയതല്ലേ. അതിന്റെ കാരണം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. നീ എപ്പ വരും? നീ വിളിച്ച ഞാൻ എപ്പോ വേണേലും വരും. നീ ഇവിടെ മറ്റൊരു പേർപ്പസ് ആയിട്ട് വന്നതല്ലേ, അത് നടക്കട്ടെ. അതവളുമായിട്ട് രണ്ടു വട്ടം ചർച്ച നടന്നു. അവൾ ഇനി ഒരിക്കലും അവന്റെ കൂടെ ജീവിക്കില്ലെന്നാ പറയുന്നത്. അത്രയധികം അവനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ലേ, പെട്ടെന്നങ്ങ് പൊറുക്കാൻ പറ്റൂ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവളുമായിട്ട് ഒരു മീറ്റിംഗ് കൂടിയുണ്ട്, നടന്നാ കാണാം. അവൻ എന്തായിന്നറിയാൻ ദുബായ് നിന്നെ വിളിയോട് വിളിയ. അവളാണെങ്കി ഇനി അവന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കൊരു ഹോപ്പുമില്ല. ആ അതുപോട്ടെ, ഞാനെന്തായാലും ഇന്നോ നാളെയോ അങ്ങോട്ട് വരാം. ശരിയടാ. നീ ഇങ്ങനെ ഒരുമാതിരി നിരാശയോടെ സംസാരിക്കല്ലേ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. സ്മാർട്ടായിട്ട് നിൽക്ക്. നീ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടേ തിരിച്ചു പോവും. ഓക്കെ. പാവത്തിന്റെ മനസ്സിപ്പം ശാരമ്മ കൊടുത്തുവിട്ട ഏലസ് കാരണം അലങ്കോലപ്പെട്ടു നിൽക്ക. ഇവിടെ സരോജനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. ഞാനേ കുടിക്കാനുള്ള വെള്ളമായിട്ട് വന്നതല്ല. ഇതേ ഒരു കാരണം മാത്രം വന്നതേ. മറ്റൊരു പ്രധാന കാര്യം പറയാനാ. എന്ത് കാര്യം? ഏലസിന്റെ കഥ സരോജിന് അറിഞ്ഞു. അത് കെട്ടേണ്ടതായിരുന്നു, പക്ഷെ കെട്ടിയില്ല എന്ന് മാത്രമല്ല, ആദ്യം വലിയ ബുദ്ധിമാനെ പോലെ റാണി മോളെ പരിഹസിച്ചു വിട്ടു. എന്തുകൊണ്ട്? ഏലസിനെ ആദിമോന്റെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടു നിൽക്കുന്ന ക്ഷുദ്രശക്തിക്ക് ഭയമാണ്. അതുകൊണ്ടാ ആദിമോനെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചതും പറയിപ്പിച്ചതും. പക്ഷേ ഇപ്പൊ ആദിമോന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ഏലസ് കെട്ടാന്നുള്ള തീരുമാനമായിട്ടുണ്ട്. ഇന്ന് സരോജിനിയമ്മയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഒരാൾ ആദിമോനെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ ഉപദേശിച്ചപ്പോ അത് വേദവാക്യം പോലെ ആദ്യമോൻ അംഗീകരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരാ ഉപദേശിച്ചത്? ഈ വീട്ടിൽ ഉപദേശിക്കാനും ചികിത്സിക്കാനും അധികാരമുള്ള ഒരാളല്ലേ ഉള്ളൂ? കസ്തൂരി. കസ്തൂരി കർക്കശമായ നിലപാടെടുത്തപ്പോ ആദ്യമോൻ വഴങ്ങി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മറ്റൊരാൾ പറഞ്ഞിട്ട് ആ ഏലസ് കെട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല മന്ത്രിച്ചു കൊണ്ടുവന്ന ആ ഏലസിനെ അത്ര കണ്ട് പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ആള്
ഇനി അത് കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മോൾ ഇനി അതേക്കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൂരന്തശമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യമോന് ആ ഏലസ് കെട്ടാൻ തയ്യാറാവാതിരുന്നതിന് എന്താണ് ഹേതു? പിന്നെ രണ്ട്, കെട്ടില്ലെന്ന് പറഞ്ഞ ആ ഏലസ് ഇപ്പൊ കെട്ടാൻ തയ്യാറാവുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഹേതു? ഇത് മോൾ ഊണിലും ഉറക്കത്തിൽ ചിന്തിച്ചോണ്ടേ ഇരിക്കണം, ഉത്തരം കിട്ടിക്കോളും. മോനെ, കസ്തൂരിയെ ഏത് കോളേജിലാണ് ചേർക്കുന്നതെന്ന് തീരുമാനിച്ചോ? പാവം കുട്ടിയാ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. അതിനെ പഠിപ്പിക്കുന്നതൊക്കെ പുണ്യം കിട്ടൂ. ആ ജന്തുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പണി കിട്ടൂ. ആലോചിക്കാതെ ചെല്ലേ. ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ച് ഡോക്ടറാക്കിയാ പോരെ. അതിനു മുമ്പ് പലതും പഠിക്കാനുണ്ട്. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എങ്ങനെയെങ്കിലും കസ്തൂരിയെ ഡോക്ടറാക്കണേ, അവളെ കാത്തോളണേ. എന്റെ മുത്തപ്പ, ഞാനൊരു ആർഭാടത്തിന് പറഞ്ഞതാണേ, അവളെ ഡോക്ടറാക്കരുതേ, ചതിക്കല്ലേ. സരോജിനിമ്മ പോണില്ലേ? പോവാണ് പോവാണ്, ദാ പോവാണ് മോളെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞത്, ഒരു ജോക്ക്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് നിനക്ക് ഇത്രയും പ്രയാസം ഉണ്ടാക്കുന്ന ഞാൻ ചിന്തിച്ചില്ല. അതൊക്കെ ആ അർത്ഥത്തിൽ വേണ്ടി ഉൾക്കൊള്ളാൻ. നീ അത് വിട്, ഒന്ന് ഹാപ്പി ആവോ. ദേ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവരുടെ മുന്നില് നിന്നെ അങ്ങനെ കൊച്ചാക്കരുതായിരുന്നു. അതിപ്പോ എങ്ങനെ മനസ്സിലായി? സ്വയം ബോധ്യപ്പെട്ടതോ അതോ ആരെങ്കിലും ബോധോദയം ഉണ്ടാക്കി തന്നതോ? നീ അത് വിടൂന്നേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ആ ഏലസ് കെട്ടണം, അത്രയല്ലേ വേണ്ടു? നീ കെട്ടിക്കോ. നീ ഏലസ് അല്ല, വലിയൊരു ഏണി എന്റെ ശരീരത്തിൽ വെച്ച് കെട്ടണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ റെഡിയാ. നീ കെട്ടിക്കോ. ഇനി ആ ഏലസ് എന്റെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം ഞാൻ വേണ്ടി സംരക്ഷിക്കാൻ. അത് വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ ഒന്നും ശരീരത്തെ കെട്ടാനുള്ളതല്ല. ആ ഏലസിൽ എന്തൊക്കെ ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് കൊണ്ടുവന്നത് ആദിയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തോടെയാ, വിശ്വാസത്തോടെയാ. അതെല്ലാം ആദി അവഗണിച്ചു. എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു അന്ധവിശ്വാസിയും അല്പബുദ്ധിയുമായി അപഹസിക്കപ്പെട്ടു. അതൊന്നും ആദി കണ്ടില്ല. എന്നിട്ടിപ്പോ അതൊക്കെ തെറ്റായി പോയെന്ന് ആദിക്ക് എങ്ങനെ തോന്നി? ഏലസ് കെട്ടാന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? ഞാൻ ഭക്തിപൂർവം കൊണ്ടുവന്ന ആ ഏലസിനോടുള്ള നിലപാട് പെട്ടെന്ന് ആദിക്ക് എങ്ങനെ മാറിയത് പറയേ. കസ്തൂരി പറഞ്ഞിട്ടാണെന്ന് ആദി പറയില്ല. റാണി, നീ ചോദിച്ചത് ശരിയാ. എന്നെ നിന്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് മറ്റാരുമല്ല, കസ്തൂരിയ. അവളെന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. അവള് പറഞ്ഞപ്പോഴാ നിനക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ എത്ര വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കസ്തൂരി പറയേണ്ടി വന്നു അല്ലേ? റാണി, നീ ക്ഷോഭിക്കല്ലേ, ആ ഏലസ് എടുക്ക്, എന്നിട്ട് എനിക്ക് കെട്ടിത്താ, പ്ലീസ്. ഇല്ല, ഇനി അത് നിന്റെ ശരീരത്തിൽ കെട്ടുന്നില്ല. ഞാൻ മനസ്സിലൊതുക്കി വലിയ പ്രാർത്ഥനയോട് കൊണ്ടുവന്നതാ ആ ഏലസ്. എന്നിട്ട് എന്റെ മനസ്സ് കാണാൻ കഴിയാത്ത നിന്റെ ശരീരത്തിൽ ഞാനത് കെട്ടിത്തരില്ല. എന്തൊക്കെ ചെയ്യണമെന്ന് നീ മറ്റുള്ളവരുമായി ചിന്തിക്ക. എന്റെ ആഗ്രഹവും അഭിപ്രായവും ഒന്നും നീ അന്വേഷിക്കേ വേണ്ട. റാണി, ഇവക്കത് അത്ര ഫീൽ ചെയ്തിരുന്നു. സോറി റാണി, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാം ഒരു ജോക്കായിട്ടേ കണ്ടുള്ളൂ.
രവിയേട്ടനും ഈ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ റാണിയുടെ മൂഡൗട്ടിനെ കുറിച്ച് രവിയേട്ടനിപ്പോ സംശയം തോന്നിയത്. കസ്തൂരി ഇവിടുന്ന് പുറത്താക്കിയപ്പോഴും ഏട്ടൻ വീണപ്പോഴും വളരെ ബോൾഡായി നിന്ന പെൺകുട്ടിയല്ലേ അവള്. എല്ലാവരും കസ്തൂരി ഇവിടുന്ന് അവഗണിച്ചപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൾ അന്നെടുത്തത് ഒരു ധീരമായ തീരുമാനമായിരുന്നു എന്ന് ഇപ്പോ അനുഭവത്തിൽ എല്ലാവർക്കും ബോധ്യമായില്ലേ? അന്ന് റാണി കസ്തൂരിയോട് കാണിച്ച ആത്മാർത്ഥത ആ കുട്ടിയോട് അവൾക്കുള്ള സഹതാപവും സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ റാണി ഞാൻ കസ്തൂരിയെ രാധാനിലയത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയേണ്ട താമസം കസ്തൂരിയെ തന്റെ ബൈക്ക് കയറ്റി രാധാനിലയത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ആദി കാണിച്ച ആവേശത്തില്ല എനിക്ക് സംശയം. അത് പിന്നെ അവള് പറഞ്ഞപ്പം ആദി ഒന്നും ആലോചിച്ചു കാണില്ല, അവൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയി. അതത്ര ചെറുതായിട്ട് കാണണ്ട. അതെന്താ? അത് വരട്ടെ, പറയാം. എന്റെ ചോദ്യം ഇപ്പൊ അതല്ല, റാണിക്ക് ഇന്നലെ എന്താ സംഭവിച്ചത്? കസ്തൂരിയോ ഏട്ടനും എല്ലാം ഇവിടെ തിരിച്ചെത്തി, ശരിക്കും അവള് സന്തോഷിക്കല്ലേ വേണ്ടത്? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രവേട്ട. ഒന്ന്, എനിക്ക് തോന്നുന്നത് റാണി ആദിയുടെ ശരീരത്തിൽ ഒരു ഏലസ് കിട്ടാൻ കൊണ്ടുവന്നില്ലേ? അതെനിക്കറിയാം, ആദി അവൾ ഇൻസൾട്ട് ചെയ്ത പോലെ അവൾക്ക് തോന്നിക്കാണും. പക്ഷേ ഞാനും ബാലേട്ടനും സംസാരിച്ചപ്പോ അതൊന്നുമല്ല അവളുടെ പ്രശ്നം എന്ന് മനസ്സിലായി. ഞാൻ പറയുന്നൊന്ന് കേക്ക്, അവൾക്ക് മൂഡ് ഔട്ട് ആവാൻ വേറെയും പ്രശ്നങ്ങളുണ്ട്. എന്ത്? അവളുടെ അച്ഛനും അമ്മയും തമ്മില്. തമ്മില്? എന്താ പറ? ഇപ്പൊ ആരോടും പറയണ്ട. നീ പറ. എന്നിട്ട് ഡിവോഴ്സ് വരെത്തിയോ? അത് അവളോട് ചോദിക്കണ്ട, ഇക്കാര്യത്തില് ഞാനൊരു മീഡിയേറ്ററാ. ഓ, അപ്പൊ അതാണല്ലേ റാണിബോളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് മാത്രാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രവിയേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രവിയേട്ടൻ യുക്തിപൂർവം ചിന്തിക്കണം, എന്നാ എന്നെ പോലെ രവിയേട്ടനും സംശയം ഉണ്ടാവും. നീ ചോദിക്കേ. റാണി ഒരു കോളേജ് ലെക്ചറർ അല്ലേ? അതെ. നല്ല വിദ്യാഭ്യാസവും ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നവളുമാണ്. എന്നിട്ടും ആരോ മന്ത്രിച്ചു കൊടുത്ത രേലസ് ആദിയുടെ ശരീരത്തിൽ കെട്ടണമെന്ന് പറയണമെങ്കിൽ അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവണം. എന്ത് പ്രശ്നം? അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവണം. എന്ത് പ്രശ്നം? ആദിയെ ഓർത്തുള്ള അകാരണമായ ഉത്കണ്ഠ. അങ്ങനെ വരുമ്പോഴാ ഇതുപോലുള്ള ഏലസുകളും യന്ത്രങ്ങൾക്കും പിന്നാലെ മനുഷ്യന്മാരെ പോവുക. അതവന്റെ ആരോഗ്യത്തിനുള്ള അവളുടെ ഉത്കണ്ഠ കാരണമാണെന്ന് അവൾ അന്നേ പറഞ്ഞല്ലോ. എന്റെ രവിയേട്ടാ, ആദിയുടെ ആരോഗ്യത്തിന് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഒരു ഏലസ്? ആരോഗ്യത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് കെട്ടിയതായിരിക്കും. രോഗം വരാതിരിക്കാൻ രവിയേട്ടന് ആർക്കെങ്കിലും മെഡിസിൻ എഴുതി കൊടുക്കാറുണ്ടോ? ഇല്ല. ഇതൊന്നുമല്ല രവിയേട്ടാ. പിന്നെ തികച്ചും റാണിമോളുടെ മാനസികമായ ഉത്കണ്ഠയാണോന്ന് എനിക്ക് സംശയം. രവിയേട്ടന് സമയം കിട്ടുമ്പോ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ രവിയേട്ടനും എന്റെ വഴിക്ക് ചിന്തിക്കും. എന്റെ മോൻ ഇനി തിരിച്ചു വരില്ല, അവൻ ഇങ്ങോട്ടു പോയി. അവന് എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്നല്ലേ എല്ലാരും ആഗ്രഹിച്ചത്? അത് സാധിച്ചല്ലോ. അമ്മേ, നമുക്ക് കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കെ, ഏട്ടൻ ഇങ്ങ് വരും. നിന്നെ അവൻ വിളിച്ചോ? വരുമെന്ന് പറഞ്ഞോ? ഏട്ടൻ ഇങ്ങ് വരും, എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത് എന്നെ പറഞ്ഞോണ്ട് നിക്കുക. എന്തായത്? ജ്യൂസ്? ആര് പറഞ്ഞു നിന്നോട് ജ്യൂസ് കൊണ്ടുവരാൻ? ഞാനാ പറഞ്ഞേ. നിന്നോട് ഞാൻ ജ്യൂസിന് പറഞ്ഞോ? അമ്മേ, എന്തെങ്കിലും കുടിക്കാതിരുന്ന വീണ് പോവില്ലേ? ഞാൻ ഇപ്പൊ വീണതുപോലെ തന്നെയാ. സ്മിത, അതങ്ങട് കൊടുത്തേ. ഇതാമേ, കൊണ്ടുപോടി, കൊണ്ടുപോയി നിന്റെ ശാരമ്മയ്ക്ക് കൊടുക്ക്. ജ്യൂസ്
ജ്യൂസും ഐസ്ക്രീമും തിന്നാൻ പാകത്തിൽ സന്തോഷിച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്ക്. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? അവർക്കല്ലേ സന്തോഷം. കോടതി കയറണ്ട് ഭർത്താവിനെ ഒഴിവായി കിട്ടിയല്ലോ. അമ്മ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവേ. നീ ആ ജ്യൂസും കൊണ്ട് പോയേ. ഹലോ മോളെ. ആ ഹലോ, എന്താമ്മേ? ആ പ്രകാശിന്റെ നമ്പർ ആദിയുടെ കയ്യിൽ കാണില്ലേ? ഇല്ലെങ്കിൽ കസ്തൂരിക്ക് അറിയായിരിക്കും. എന്താമ്മേ? നീ പ്രകാശിനെ വിളിച്ച് അച്ഛൻ പൂമ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കണം. അച്ഛൻ എത്തിയില്ല അല്ലേ? ഇല്ല, നീ പെട്ടെന്ന് അന്വേഷിക്ക. ശരിയമ്മേ. കിടക്കാൻ നോക്ക്. എനിക്ക് ഈ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടക്കാനേ വലിയ ഇഷ്ടാ. ഞാൻ മൂത്താച്ചിക്ക് സുഖയില്ലാതായപ്പോഴേ കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കൂട്ടു നിന്നിരുന്നു. ആ വാർഡിലുള്ള എല്ലാവരെയും വീൽ ചെയറിൽ കൊണ്ടുപോകൽ എന്റെ ജോലിയായിരുന്നു. വലിയച്ഛനെ ഇങ്ങനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് നടക്കുമ്പോ നല്ല രസം തോന്നുന്നു. വലിയച്ഛനെ ഇങ്ങനെ കൊറേ കാലം ഈ വീൽ ചെയറിൽ കൊണ്ട് നടക്കാൻ ഭാഗ്യം ഉണ്ടാവണേ ദൈവമേ. മനുഷ്യന് ഇതിന് എപ്പോഴാ എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ അവിടെ ഒരു പ്രാർത്ഥന. അതെ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വലിയച്ഛന് ചാടി എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. എത്ര വലിയ വീരശൂര പരാക്രമി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീണ് പോയ മറ്റുള്ളവരനുസരിച്ച് നിന്നോണം. പിന്നെ നിന്നേക്കാണ് അനുസരിക്കേണ്ടത്. ആ ഇപ്പൊ എന്നനുസരിച്ചേ പറ്റൂ. ആദി, എനിക്ക് വയ്യാതായപ്പോഴേ ഇവളെന്നെ ഭരിക്കാൻ വരിക. ദൈവം വല്യച്ഛനെ ഈ കോളത്തിൽ ഞങ്ങൾക്ക് തന്നത് എന്തിനാണെന്നറിയോ? കുറച്ചു ദിവസം വല്യച്ഛനെ ഭരിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തന്നതാ. ഇപ്പൊ ഒരു അഹങ്കാരവും ഇല്ല, ആക്രോശവും ഇല്ല. ആദി, ഞാൻ ഇവളെ തല്ലാത്തത് വേണ്ടാന്ന് വെച്ചിട്ടാ. വിചാരിച്ചിട്ടും കാര്യൊന്നുമില്ല, ഇനി എഴുന്നേക്കാൻ പറ്റണ്ടേ? നിനക്ക് തല്ലുതരാ, ഞാൻ ഇവിടെ ഇരുന്നാലും മതി. അതെന്ത് മായാജാലം? ഒരു മായാജാലവും ഇല്ല. എന്റെ ഈ ഇടത് കൈക്ക് ഇപ്പോഴും നല്ല ബലവാ. വേണോ? വേണ്ട. വാമളെ, ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുള്ളത് അറിയാനേയില്ല. എന്ത് പറ്റും മോളെ? ഏയ്, ഒന്നുമില്ല. അതല്ല, റാണി ചേച്ചിക്ക് എന്തോ ഒരു മൂഡ് ഔട്ട് ഉണ്ട് അല്ലേ വലിയച്ച? ഉണ്ട്, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ ഒരു സ്മാർട്ട്നെസ് ഒന്നും ഇപ്പൊ ഇല്ല. എന്ത് പറ്റും മോളെ? ഒന്നുമില്ല വലിയച്ച. ആ കസ്തൂരിയുടെ കയ്യില് പ്രകാശന്റെ നമ്പർ ഇല്ലേ? നിനക്കിപ്പോ എന്തിനാ പ്രകാശന്റെ നമ്പർ? എന്തെങ്കിലും ആവശ്യം കാണും. പ്രകാശന്റെ നമ്പർ അറിയാമെങ്കിൽ കൊടുക്കും മോളെ. നമ്പർ പറ കസ്തൂരി. നീ എന്തിനാ ആദ്യം നോക്കുന്നേ? പ്രകാശന്റെ നമ്പർ തരാൻ ആദ്യയുടെ അനുവാദം വേണം. എന്തിനാണെന്ന് പറ? അച്ഛൻ പൂമ്പാറയിൽ പോയോന്ന് അറിയാന്. അങ്കിള് റാണിയുടെ അച്ഛനാണെന്ന് പ്രകാശനോട് പറഞ്ഞ അപകടമാണല്ലോ, എന്ത് ചെയ്യും? കസ്തൂരി, നമ്പർ ഒന്നോ പറ.
എന്റെ ഭർത്താവിന്റെ നമ്പർ തരാൻ നിനക്കെന്താ മടി? പ്രകാശന്റെ നമ്പർ നീ മറന്നുപോയോ? ഞാൻ വിളിക്കാം പ്രകാശനെ, എന്റെ കയ്യിലുണ്ട് നമ്പർ. എങ്കിൽ അവനോട് അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്ക. ഹലോ. ഹലോ പ്രകാശ. ആ പറഞ്ഞോ. നീ പൂമ്പാറയിലാണോ? അല്ല. എന്തായിരുന്നു? റാണിയുടെ അച്ഛനെ നീ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. എന്താ കാര്യം? റാണിയുടെ അച്ഛൻ പൂമ്പാറയിലേക്ക് വന്നോ എന്ന് അറിയാനായിരുന്നു. എന്തിന്? അത് മാസിയെ കാണാനാ. ഇന്നലെ വരെ മാസിയപ്പനെ കാണാൻ ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഞാനിപ്പോ അവിടെ അല്ല ഉള്ളത്, വേറൊരു സ്ഥലത്താ. ശരി വെക്കല്ലേ. എന്താ ഈ കസ്തൂരിയുടെ കാര്യം? ദേ ഞാനൊരു സാവകാശം തരുന്നു എന്ന് വെച്ച് അത് ദുരുപയോഗം ചെയ്യരുത്. ഞാൻ വിളിക്കാം. വിളിക്കേണ്ടി വരില്ല, തൽക്കാലം വെച്ചോ. ശരി. എന്താ പറഞ്ഞേ? അങ്കിള് ഇന്നലെ രാത്രി വരെ അവിടെ എത്തിയിട്ടില്ല. പ്രകാശൻ ഇപ്പൊ അവിടെ ഇല്ല. ഹലോ അമ്മേ. മോളെ വിളിച്ചോ? വിളിച്ചു. അമ്മ എന്ത് പറഞ്ഞു? ശരത്തിനെ ആ ഭാഗത്ത് എങ്ങനെ കണ്ടോ? അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങോട്ട് പോയി? നമുക്ക് അന്വേഷിക്കാമേ. ശരത്തിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആദ്യമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം. ശരി മോളെ. കൂടെ എന്റെ രാധാമണി ഇല്ലാതെ ശരചന്ദ്രന് തനിച്ചു തുടരാനൊന്നും പറ്റില്ല സാറേ. മരണത്തിന് മാത്രമേ ഇനി ശരചന്ദ്രന്റെ ജീവിതത്തിന് സമാധാനം തരാൻ പറ്റൂ. ശരത്ത് അങ്ങനെയുള്ള അവിവേകമൊന്നും കാണിക്കില്ല. പിന്നെ എവിടെയായിരിക്കും? ആരുടെ കൂടെയായിരിക്കും? മാസിയുടെ തടവിലായ ശരത്തിനെ രക്ഷിക്കാൻ രാധാമണി എത്തുമോ? ആ വലയിൽ ആദിത്യനും പതിക്കുമോ? പരിണാമം ഒരു ദുരന്തത്തിന്റെ ട്വിസ്റ്റ് ആകുമോ? കഥയുടെ കാണാപ്പുറം കാത്തിരിക്കൂ.